അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രണ്ടാം ക്ലാസ്സിലെ 2023 നടന്ന തജ്വീദുൽ ഖുർആൻ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഒന്ന്, കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ, അതിൽ ഹമ്മാലത്ത് എന്നതിലെ ആദ്യ അക്ഷരം, ഹമ്മാലത്ത് എന്നതിലെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം ഏതാണ്? ഹ ആണ്. ആൻസർ ഹ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഹാ ജീവ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, അതാണ് ഹ എന്നുള്ള അക്ഷരമാണ്. അടുത്ത രണ്ടാമത്തെ, ലത്തറവുന്നഹ എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം, ലത്തറവുന്നഹ എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ത ആണോ വാവാണോ നൂനാണോ? നൂനിനെയാണ്, ഷെദ്ദുള്ള നൂനിനെ മണിച്ചോതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നൂനെയാണ്, ഷെദ്ദുള്ള നൂനിനെയാണ് മണിച്ചോതേണ്ടത് അവിടെ. മൂന്നാമത്തേത്, അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം, അവസാനത്തെ അക്ഷരം ഹ ആയിട്ട് ഉച്ചരിക്കണം. അതേതാണ്? നാറുൻ ഹാമിയ. ഇങ്ങനെ ഹാത്ത കാണുന്ന സ്ഥലങ്ങളിൽ നിർത്തുന്ന സമയത്ത് ഹ ആയിട്ട് ഉച്ചരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം. അപ്പോൾ നാറുൻ ഹാമിയത്തുൻ ആണ് അവിടെ ഉള്ളത്. പക്ഷെ നിർത്തുന്ന സമയത്ത് നാറുൻ ഹാമിയ, അങ്ങനെ ഹ ഇന്നുമേ സുക്കൂൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ നിർത്തുക. ഇനി നാലാമത്തേത്, ഷെദ്ദുണ്ടെങ്കിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ജീമ്, മീമ്, ഖാഫ്. ഏതിനെയാണ് ഷെദ്ദുണ്ടെങ്കിൽ മണിച്ച് ഓതേണ്ടത്? മീമിനെയാണ് ഷെദ്ദുണ്ടെങ്കിൽ മണിച്ച് ഓതേണ്ടത്. തജ്വീദുൽ ഖുർആനിൽ പറഞ്ഞ സംഗതികളാണൊക്കെ. അഞ്ചാമത്തെ, തെർമീഹിം എന്നതിലുള്ള അക്ഷരങ്ങൾ, തെർമീഹിം എന്നതിൽ എത്ര അക്ഷരമുണ്ട്? ആൻസർ 6 അക്ഷരം. താ റാ മീമ്, മീമിനെ നീട്ടാനുള്ളൊരു യാ, ഹാ മീമ്, ഇങ്ങനെ 6 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഇനി അടുത്തത് ആറാമത്തെ, ലഹ്റക്ക എന്നതിലെ അവസാനത്തെ അക്ഷരം, ഇത് ലഹ്റക്ക എന്നതിലെ അവസാനത്തെ അക്ഷരം അതേതാണ്? കാഫാണ്. ലഹ്റക്ക അതിലേതാണ്? കാഫാണ് അവസാനത്തെ അക്ഷരം. ഇനി ഫർഗബ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം, ഫർഗബ്, ഫ കഴിഞ്ഞിട്ട് നേരെ റാ നമ്മൾ പറയുന്നത്, ഫർഗബ്, ഫർ, ഫർഗബ്. അപ്പോൾ ഏതാണ് അവിടെ ഉച്ചരിക്കാത്ത അക്ഷരം? അവിടെ ഒരു അലിഫ് കാണുന്നുണ്ടല്ലോ, ആ അലിഫിനെയാണ് ഉച്ചരിക്കാത്തത്. അപ്പോൾ അതിൽ അലിഫിനെയാണ് ഉച്ചരിക്കാത്തത്. എട്ടാമത്തേത്, കാഫ് കൊണ്ട് തുടങ്ങുന്ന വാക്ക്, ഉള്ളിലുള്ള കാഫ് കൊണ്ട് തുടങ്ങുന്ന വാക്ക് അതേതാണ്? ഖൽബ് എന്നുള്ള, ഖലഖ എന്നുള്ള ഖാവ് കൊണ്ടാണ് തുടങ്ങിയത്, വഖബ് എന്നുള്ള വാവ് കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ കാഫ് കൊണ്ട് തുടങ്ങിയത് ഖൽബ് എന്നതാണ്. ഇനി ഒമ്പതാമത്തെ, മാ അഅ്ബുദു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം, മാ അഅ്ബുദു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏതാ? എതിനെപ്പോൾ നീട്ടിയത്? ബാ, ഐനി, മീമ്. മാ എന്നല്ല പറഞ്ഞത്, അപ്പോൾ മീമിനെയാണ് നീട്ടിയത് അല്ലേ. മാ അഅ്ബുദു, മീമിനെയാണ് നീട്ടിയത്. ഇനി പത്താമത്തേത്, തുമ്മലതുസ്അലുന്ന എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ ഏത്, എത്ര അക്ഷരമുണ്ട്? തുമ്മ ലതുസ് അലുന്ന. ഷെദ്ദുള്ള നൂനിനെയും മീമിനെയും മണിക്കണം നമ്മൾ തജ്വീദുൽ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? രണ്ടെണ്ണമാണ്, ഒന്ന് ഷെദ്ദുള്ള മീമും മറ്റൊന്ന് ഷെദ്ദുള്ള നൂനും, അതിനാണ് മണിച്ചോതേണ്ടത്. ഇനി ചേരുമ്പടി ചേർക്കാനുള്ളത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. 11-ാമത്തെ, ഐനിനെ നീട്ടി ഓതണം, ഐനിനെ നീട്ടി ഓതിയ ഒരു ഉദാഹരണമുണ്ട് ഇവിടെ, ഏതാണ്? ഡി ആണ്. ത്വാമിൻ, ത്വാ, അവിടെ നീട്ടി ത്വാമിൻ. അടുത്ത ലാമിനെ നീട്ടി ഓതണം, ആൻസർ ഇ ആണ്. യദ് ഹുലൂന, യദ് ഹുലൂന എന്നല്ല പറഞ്ഞത്, യദ് ഹുലൂന. അപ്പോൾ ലാമിനെ നീട്ടിയ ഉദാഹരണം. അടുത്ത റായിനെ നീട്ടി ഓതണം, ആൻസർ എ ആണ്. അദ്റാക്ക, അദ്റാ, അദ്റക്ക എന്നല്ല പറഞ്ഞത്, അദ്റാക്ക. അപ്പോൾ റായിനെ നീട്ടി. അടുത്ത ദാലിനെ നീട്ടി ഓതണം, ആൻസർ ഡി, ബി ആണ്. ലഷദീദ് ആണ്, ലഷദീ, ലഷദീദ് എന്നല്ല പറഞ്ഞത്, ലഷദീദ്. അപ്പോൾ ആ ഒന്നാമത്തെ ദാലിനെ എന്ത് ചെയ്തു? അവിടെ യാ കൊണ്ട് നീട്ടി. 15-ാമത്തെ, ഷീനിനെ നീട്ടി ഓതണം, 15-ാമത്തെ ഷീനിനെ നീട്ടി ഓതണം, ആൻസർ സി ആണ്. ഷാനി അക്ക, ഷാനി അക്ക, ഷാ, ഷനി അക്ക എന്നല്ല പറഞ്ഞത്, ഷാനി അക്ക. അപ്പോൾ ഷീനെയാണ് അവിടെ നീട്ടി ഓതിയത്. ഇനി പൂരിപ്പിക്കുക 12-ാമത്തെ, വൻഹർ എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കില്ല, വൻ, വൻ, വൻഹർ. വാവിൻ്റെയും ആ നൂനിൻ്റെയും ഇടയിൽ ഒരു അലിഫ് കിടക്കുന്നു, ആ അലിഫിനെയാണ് ഉച്ചരിക്കാത്തത്. വൻഹർ എന്നതിലെ അലിഫിനെ ഉച്ചരിക്കരുത്. 17-ാമത്തെ, ഫ അസർന ബിഹി നഖ്അ, ഫ അസർന ബിഹി നഖ്അ എന്നതിൽ ഹാഇനെ ഡാഷ് ഓതണം. എങ്ങനെ ഓതണം? നീട്ടി ഓതണം. ഫ അസർന ബിഹി, ഹി അവിടെ നീട്ടാനുള്ള ചിഹ്നം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാഠത്തിൽ പഠിച്ചതാണിത്. ഫ അസർന ബിഹി നഖ്അ, എന്തിനാണ് നീട്ടത്? ഹാഇനെ നീട്ടി ഓതണം. 18-ാമത്തെ, ഉലായിക എന്നതിൽ
ഡാഷിനെ ഉച്ചരിക്കരുത്. എന്തിനെ ഉച്ചരിക്കാൻ പറ്റത്? ഉലായിക്ക, ഹംസയുടെയും ലാമിൻ്റെയും ഇടയിലൊരു വാവ് കാണണ്ട, ആ വാവിനെ ഉച്ചരിക്കാത്ത. അപ്പോൾ ഉലായിക്ക എന്നതിൽ വാവിനെ ഉച്ചരിക്കരുത്. 19 ഇലാഹിന്നാസ് എന്നതിൽ ഡാഷിനെ മണിച്ചോതണം. എന്തിനെ മണിച്ചോതണം? ഇലാഹിന്നാസ് എന്നതിൽ നൂനിനെ മണിച്ചോതണം. ഇനി അടുത്ത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 വലായഹുല്ലു എന്നതിൽ ഷദ്ദുള്ള അക്ഷരം ഏത്? വലായഹുല്ലു, യഹുല്ലു അവസാനത്തെ അക്ഷരത്തിനാണ് ഷദ്ദുള്ളത് അല്ലേ. ഏതാണ് അക്ഷരം? ലോദാണ് അക്ഷരം. ഏതക്ഷരം? ലോദിനാണ് അവിടെ എന്തുള്ളത്? ഷദ്ദുള്ളത്. 22 അബാബിയിൽ എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ആൻസർ 6 അക്ഷരങ്ങൾ. ഏതൊക്കെയാണ്? ആ ബാന് നീട്ടാനുള്ള ഒരു അലിഫ്, അബാ, പിന്നെ ബി, ബീന് നീട്ടാനുള്ള കെസറിന, ആ ബാന് നീട്ടാനുള്ള യാ, അബാബീ ലാമ്, അങ്ങനെ 6 അക്ഷരങ്ങൾ. 23 യഅലമു എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏത്? യഅലമു എന്നതിൽ രണ്ടാമത്തെ അക്ഷരം, ഒന്നാമത്തെ യാ ആണ്, രണ്ടാമത്തെ ഏതാണ്? ഐനാണ്. ആ ഐന് എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി 24 അറ ആഹു എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമേത്? അറ ആഹു, അറ അൻറ അൻറ എന്നല്ല പറഞ്ഞത്, അറ എന്നാണ് പറഞ്ഞത്. അറ ആഹു, അറ ആഹു, അവിടെ ഉച്ചരിക്കാത്ത അക്ഷരം ഏതാണ്? നൂനാണ്. അവിടെ നൂന് കാണണ്ടല്ലോ, ഹംസന് റാഇൻ്റെ ഇടയിൽ ആ നൂനാണ് ഉച്ചരിക്കാത്തത്. 25 വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഇതിൽ നീട്ടി ഓതേണ്ട അക്ഷരമേത്? വലം യകുല്ലഹു യകുല്ലഹു കുഫുവൻ അഹദ്, യകുല്ലഹു കുഫുവൻ അഹദ്, ഹായിനെയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? നീട്ടി ഓതേണ്ടത്. അവിടെ ചെറിയൊരു വാവിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നീട്ടാനുള്ളത് അറിയിക്കുന്നതാണ്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 മീമും നൂനും മണിച്ചു ഓതണം എപ്പോൾ? ആൻസർ മീമിനും നൂമിനും ശ്രദ്ധ വന്നാൽ. 27 മുസഫിൽ അക്ഷരത്തിന് മുകളിൽ ഈ അടയാളം കൊടുക്കുന്നത് എന്തിനെ? എന്തിനെ സൂചിപ്പിക്കാനാണത്? മദ്ദിനെ അറിയിക്കുന്നു. മദ്ദിനെ സൂചിപ്പിക്കുന്നതിനാണ് ആ അക്ഷര ആ ചിഹ്നം കൊടുക്കുന്നത്. അത് നമ്മൾ തജ്വീദുൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 28 മാലഹു വമാകസബ്, മാലഹു വമാകസബ്, ഇതിലെ ചെറിയ വാവിനെ കൊടുത്തത് എന്തിന്? മാലഹു, ആഹാ ഇങ്ങനെയൊരു വാവുണ്ടല്ലോ, എന്തിനാണത്? നീട്ടി ഓതാനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നീട്ടി ഓതാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 29 അങ്കല ലഹ്റക്ക്, അങ്കല ലഹ്റക്ക്, ഇതിൽ ലോ ഉള്ള പദം എഴുതുക. ലോ ഉള്ള പദം, ഈ കാണുന്നത് ഇതിൻ്റെ പേര് ലോദാണ്, രണ്ടാമത്തിൽ കാണുന്നതാണ് ലോ. അപ്പോൾ ലഹ്റക്ക എന്നുള്ളതാണ് ഇത് ലോ വരുന്ന പദം. ഇനി 30 നസ്തഈൻ എന്നതിൽ 6 അക്ഷരങ്ങൾ ഏതെല്ലാം? നസ്തഈൻ എന്നതിലെ 6 അക്ഷരങ്ങൾ ഏതെല്ലാം? ആൻസർ നൂന്, സീന്, താ, ഐന്, യാ, നൂന്, അത് വേറെ തിരിച്ചെന്ത് ചെയ്യുക? എഴുതുക. ഇനി 31 ലിറബ്ബിഹിലക്കനൂദ്, ഇതിൽ ചെറിയ യാ കൊടുത്തത് എന്തിന്? ലിറബ്ബിഹി, ആഹാ ഇനി ശേഷം അവിടെ ചെറിയൊരു യാവ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്തിനാണത്? നീട്ടി ഓതാനാണ്, അവിടെ നീട്ടി ഓതണം എന്നതിനെ അറിയിക്കുന്നതിനാണ് അത് കൊടുത്തിട്ടുള്ളത്. 32 റബ്ബിഹിം മിൻ കുല്ലി അംറ്, ഇതിൽ ശ്രദ്ധുള്ള 3 അക്ഷരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ അക്ഷരത്തിനാണ് ശ്രദ്ധുള്ളത്? റബ്ബി, അവിടെ ബാഇന് ശ്രദ്ധുണ്ട്, പിന്നെ റബ്ബിഹിം മിൻ, അവിടെ മീമിന് ശ്രദ്ധുണ്ട്, കുല്ലി എന്നുള്ളിടത്തും ശ്രദ്ധുണ്ട്. അപ്പോൾ ബാ, മീമ്, ലാമ, ഈ 3 അക്ഷരത്തിനാണ് അവിടെ ശ്രദ്ധുള്ളത്. ഇനി അടുത്തത് ഫീ അമദിം മുമദ്ദദ, ഇതിൽ എത്ര ദാലുണ്ട്? ഫീ അമദിൻ, ഒരു ദാൽ അവിടെ, മുമദ്ദ എന്നുള്ളൊരു ദാൽ, മുമദ്ദദത്തിൻ, 2 ദാൽ അവിടെ ഉണ്ട്. അങ്ങനെ 3 ദാലുകളാണ് അതിലുള്ളത്. ഇൻഷാല്ലാ ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യനുകൾ വരിക. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അധികവും അക്ഷരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ കൃത്യമായിട്ട് രക്ഷിതാക്കളും കാര്യങ്ങളും മനസ്സിലാക്കി കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.